ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീമാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾക്ക് നോയിമ്പ് കാലമായ കാരണേ നോയിമ്പ് കാലത്ത് കാലത്ത് എഴുന്നേറ്റ് എന്താ കറി വയ്ക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് അത് കൂടി ഇഷ്ടപ്പെടുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ എന്നും അവർക്ക് വെച്ച് കൊടുത്ത് അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് പറയും ഗ്യാസ് കയറുന്നുള്ള പ്രോബ്ലം എന്ന് പറയും. ഇപ്പോൾ കാലത്ത് നമ്മൾ ദോശയ്ക്ക് കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട്, വൈകുന്നേരം ചപ്പാത്തിക്ക് ദോശ ഈ സാമ്പാർ. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകുമ്പോൾ ആൾക്കാർ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എനിക്ക് നോയിമ്പ് പിടിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്, എന്താ കറി വയ്ക്കുക എന്താ കറി വയ്ക്കുകയെന്ന്. ഇപ്പോൾ നോയിമ്പ് ഇല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വെച്ചാലും നമുക്കൊരു തൈരുണ്ടാക്കി അതങ്ങനെ പിള്ളേർക്ക് അതിൽ നിന്ന് രണ്ട് കഷ്ണം വറുത്ത് കൊടുത്ത് അവരങ്ങനെ ഓക്കെയാണ്. പക്ഷേ പച്ചക്കറി തന്നെ ഭയങ്കര പാടാണ്. ചില സമയത്താണെങ്കിൽ മോനും മോള് കഴിക്കും കേട്ടോ, അവൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളാണെങ്കിൽ. അപ്പം ഞാൻ ചൊവ്വാഴ്ച മുടക്കായിരിക്കുന്ന മക്കളൊന്നും ഉച്ചയ്ക്ക് വീട്ടിലുണ്ടാവില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ നേരത്തെ എണ്ണ മത്തങ്ങയും പയറെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി മത്തങ്ങയും പയറൊക്കെ കൂട്ടിയിട്ട് മത്തങ്ങയും പയറും കായൊക്കെ ഇട്ടിട്ട് നാളികേരം അരച്ച് വെക്കണത്. അപ്പോൾ അത് മോൾക്ക് ഇഷ്ടമാണ്. അപ്പം മോൻ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് സാമ്പാറും മതി, എനിക്കത് കൂട്ടി ചോറ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാമ്പാർ എക്സ്ട്രാ എപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കും. കാരണം എന്ന് വിചാരിച്ചാൽ ഈ വീട്ടിൽ വെക്കുന്ന ചില ഉപ്പേരികളാ, അതുപോലെ വില ഇപ്പോൾ നമ്മൾ കാളം വെച്ചു അല്ലെങ്കിൽ കുമ്പളങ്ങ ഓലം വെച്ചു ഇതൊക്കെ വെച്ചാലും മോൻ കഴിക്കില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ സാമ്പാർ ഉണ്ടെങ്കിൽ മോനെ സാമ്പാർ എടുത്ത് കൊടുത്ത് രണ്ട് പപ്പടം വറുത്ത് കൊടുത്ത് അവൻ ഓക്കെയാണ്. അപ്പോൾ അവനത് കഴിച്ചോളൂ. അപ്പം ഞങ്ങൾക്ക് എന്നും സാമ്പാർ കഴിക്കാനുള്ള മടിയുണ്ട്. ഞാനെന്തായിരുന്നു പച്ച ബീൻസ് ഇരിക്കണ്ടായിരുന്നു, അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അത് ഉപ്പേരിക്ക് വെക്കാമെന്ന് വിചാരിച്ചുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് അന്ന് വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് തളപ്പ ചുറ്റാനുണ്ടായിരുന്നുള്ളൂ. കാരണം തലേദിവസം വെച്ച ചോറ് മിക്കതും ബാക്കി വന്നു. കാരണം വെച്ചാൽ ഇത്തിരി കൂടുതലായി തലേദിവസം. പിന്നെ അത് മാത്രമല്ല, ഇന്നും ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഉച്ചയ്ക്ക് ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കയറി വന്ന ഊണ് കഴിക്കണ നേരത്താണെങ്കിൽ അവർക്കും കൂടി ഒരാൾക്കുള്ള ചോറ് എപ്പോഴും ഞാൻ കരുതുണ്ടാണ്. കാരണം വന്ന് കയറുന്ന ആൾക്ക് ഉച്ച നേരത്താണെങ്കിൽ ചോറ് കൊടുക്കാൻ ആ സമയത്ത് ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. നമ്മളെപ്പോഴും ആളെണ്ണി കർശനമായിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ വരുന്ന ആൾക്കാ നേരത്ത് നമുക്ക് ചോറ് വെച്ച് വേവിച്ച് കൊടുക്കാനുള്ള സമയമില്ലെങ്കിലോ. അപ്പോൾ അത് കാരണം എപ്പോഴും ഞാൻ ഒരാൾ വന്നാൽ ഊണ് കഴിക്കാനുള്ളത് എപ്പോഴും ഞാൻ ചോറ് വയ്ക്കും. അപ്പോൾ അത് കാരണം ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ മക്കൾ ഈ കാലത്ത് സ്കൂളിൽ പോയിട്ട് അന്ന് മുടക്കാണല്ലോ. അപ്പം ഞാൻ വെച്ച കാലത്ത് ചോറ് ഒരു കാലത്ത് ചോറ് വെച്ചില്ല. അപ്പോൾ തലേദിവസത്തെ ചോറ് കുറച്ച് കൂടുതലുള്ള കാരണം അത് ഞാൻ ഊറ്റി വെച്ചു. പിന്നെ വേറെ വയ്ക്കേണ്ട വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരിയൊക്കെ ബീൻസിനൊക്കെ അരിഞ്ഞ് അത് ഉപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ നാളികേരൊക്കെ ഇട്ടിട്ട് കുത്തി കാച്ചിട്ടാണ് ആ ബീൻസിൻ്റെ കറി ഞാൻ വെക്കാട്ടോ. അതുപോലെ മത്തങ്ങയും പയറൊക്കെ വെച്ച് അത് കാച്ചി കഴിഞ്ഞ് ചോറ് വെച്ച് കഴിഞ്ഞ് ഇതും കൂടിയുള്ള ഒരു പരിപാടിയെന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് പപ്പടം ഉണ്ട്. പിന്നെ നോയിമ്പ് കാലത്ത് ഞാൻ എപ്പോഴും ഇഞ്ചമ്പുളി അച്ചാറും വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കറി ഉണ്ടെങ്കിലും ഇത് ഇഞ്ചമ്പുളി ഒരു ചൊടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കി എപ്പോഴും വയ്ക്കണ്ട. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയിട്ട് സീമാസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അല്ലേ വരണേ, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് വൈനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ മറ്റേ വൈനിൽ സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി അതുപോലെ മൂന്ന് തരത്തിലുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിൽ അത് മോളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊരു കുഞ്ഞൊരു ജാറുണ്ട് അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ആ വയലിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കണേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടു. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പും ബദാമൊന്നും ഇപ്പം ഇടരുത്, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഇട്ടാൽ അതിങ്ങനെ കുതിർന്ന് കുതിർന്ന് പോവും. അപ്പോൾ ഞാൻ അതിനിടയിൽ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ജാമുണ്ട്, അപ്പോൾ അതിൽ നിന്നൊരു ടേബിൾ സ്പൂണും ഞാൻ അതിലിട്ടോട്ടാ. എന്നിട്ട് ഞാൻ വൈകുന്നേരം ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കണ വീഡിയ കാരമൽ ചെയ്തിട്ട് സോക്ക് ചെയ്യാണ്ട് കാരമൽ ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അത് കാണാത്തവരത് പോയി കാണാം. ഇത് ഞാൻ വയലിൽ സോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി അവിടെ വെച്ചു. പിന്നെ ഉച്ചയായപ്പോൾ ഊണ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ചോറുണ്ണാനിരുന്നു. അപ്പോൾ മുടക്ക് ദിവസങ്ങളാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറുണ്ണുണ്ടാ. വൈകുന്നേരം അതാ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ഊണ് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതട്ടാ. അപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് മക്കളോടൊപ്പം ഉണ്ടായുള്ള ഉച്ച വരെയുള്ള വിശേഷങ്ങൾ.
അപ്പോൾ ഊണ് കഴിക്കായിരിക്കും. ഞാൻ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് മേശപ്പുറത്തുണ്ടെങ്കിൽ പിന്നെ വേറെ വേറെ പാത്രങ്ങളൊന്നും എടുക്കാറില്ല.